അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ കോന്നി എന്നൊരു സ്ഥലത്താണ്. അപ്പൊ ഇവിടെ നമ്മള് ഒരു അടിപൊളി സ്ഥലത്തോട്ട് വന്നാണ്. അപ്പൊ വന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു സീനറിയാണ്. ഇവിടെ ബോർഡൊക്കെ എഴുതിട്ടുണ്ട്, ഇവിടെ വന്യമൃഗങ്ങൾ ക്രോസിംഗ് ഒക്കെ ഉണ്ടാവും, അപ്പൊ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അധികം നേരം നിൽക്കുന്നില്ല, എന്നിട്ട് നല്ലൊരു സീനറി കണ്ടപ്പോ ഞാൻ ജസ്റ്റ് നിർത്തിയേ ഉള്ളൂ. നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളും കാട്ടിനുള്ളിലൂടെയുള്ള അടിപൊളി യാത്രകളും സീനറീസും ഒക്കെ നിങ്ങൾ മിസ് ചെയ്യരുത്. വീഡിയോ മുഴുവനായിട്ടും കാണണം. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും ഇതിൽ അവസാനം വരെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേർന്ന് നോക്കുവാണ്. ഇതാണ് നമ്മുടെ കാർ പാർക്കിംഗ്. അവിടെ ഇഷ്ടംപോലെ പാർക്കിങ്ങിനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്നൊരു സ്ഥലത്താണ്. അപ്പൊ അവിടെ നമ്മളിവിടെ ഒരു കൊട്ടവഞ്ച സവാരി എന്നൊരു സംഭവം ഉണ്ട്. അപ്പം ആ ഈ അടവി ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള സാധനമാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ടിക്കറ്റ് കൗണ്ടറിൽ തിരക്കൊട്ടും തന്നെ ഇല്ലായിരുന്നു. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അവർ ചോദിക്കും, അഡ്രസ്, ഫോൺ നമ്പർ അതൊക്കെ. പിന്നെ ഒരു കൊട്ടയ്ക്ക് അവർ 500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതിലൊരു 4 പേർക്കോളം കയറാൻ പറ്റും. നമ്മുടെ കൂടെ തുഴയാനുള്ള ഒരാളും ഉണ്ടാവും. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. പിന്നെ നമ്മളിപ്പം താഴോട്ട് പോവുകയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നിടത്ത് ഒരു ഹോട്ടലുണ്ട്, പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു ഷോപ്പുണ്ട്. അപ്പൊ നമുക്ക് ഫുഡൊന്നും ടെൻഷൻ ഇല്ല, ഇവിടെ വന്നും കഴിക്കാവുന്നതാണ്. ഇവിടെ വന്നപ്പോ തന്നെ പണി കിട്ടി, നല്ല ഉഗ്ര മഴ. അപ്പൊ നമ്മള് ഇരിക്കുന്ന എവിടാന്ന് കണ്ടോ, ചെറിയൊരു കൊട്ടയ്ക്കകത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഈ കൊട്ടയിലാണ് നമ്മള് സവാരി നടത്താൻ പോണം. പിന്നെ ഇവിടെ വാഷ്റൂം ഒക്കെ ഉണ്ട്, അതൊക്കെ അത്യാവശ്യം ക്ലീൻ തന്നെയാണ്. ഇതാണ് നമ്മുടെ കൊട്ടവഞ്ചി, ഇതിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇവിടെ ഈ 3 ബോർഡുകളിലായിട്ട് കുറച്ച് എന്താ പറയുക, കോന്നിയെ പറ്റിയും അതുപോലെ തന്നെ ആനകളെ പറ്റിയും ഒക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വന്ന ദിവസം ഇവിടെ നല്ല മഴയായിരുന്നു. മഴ ആയതുകൊണ്ട് തന്നെ കൊട്ട സവാരി കുറച്ച് നേരത്തേക്ക് നിർത്തി വെച്ചേക്കുമായിരുന്നു. നമ്മൾ ഈ കരയിലായിട്ട് ഇറങ്ങാനുള്ള സ്ഥലമുണ്ട്. നമ്മള് കൊട്ടവഞ്ചിയിലോട്ട് കയറാൻ പോവാണ്. ടിക്കറ്റ് അവിടെ കൊടുക്കണം, ജാക്കറ്റ് ഇട്ട് മേടിക്കണം. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടുള്ള കൊട്ട അവര് റെഡിയാക്കി കൊണ്ടിരിക്കുവായിരുന്നു. അത് ഇരിക്കാനുള്ളതും പിന്നെ ഷീറ്റൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട്. അപ്പൊ നമ്മളെല്ലാം സെറ്റാണ്, ജാക്കറ്റൊക്കെ ഇട്ടു. അപ്പൊ ഒരു സവാരി ഇപ്പൊ പോയി ഏകദേശം പകുതി വരെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അതിനകത്തോട്ട് കയറുവാണ്. നമ്മുടെ സവാരി ഇവിടെ തുടങ്ങുവാണ്. അപ്പൊ നമ്മൾ 2 രൂപയാണ് കോട്ടയിലുള്ളത്. നിങ്ങൾക്ക് പുറകിൽ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. മഴയും എല്ലാം അവഗണിച്ച് തന്നെ ആൾക്കാർക്ക് ഒരു കുറവും ഇല്ലായിരുന്നു. ഇത് കല്ലാറാണ്, കല്ലാറ്. ഇവിടെ ഇവിടെ നമ്മൾ വന്നു എന്തൊക്കെയുണ്ട് നമുക്ക് കാണാൻ? ഇതല്ലാതെ അപ്പുറത്തെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, വലിയ ഓവർ വെള്ളച്ചാട്ടമായിട്ട്. ഇപ്പൊ വെള്ളം കുറവാണ്, അപ്പൊ അവിടെ ഒന്ന് പോവാം. പിന്നെ ബാംബോ ഹട്ട് ഉണ്ട് താമസിക്കാനുള്ള മരത്താലുള്ള വീട്. ആ ഓ, അത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കടയിൽ കണ്ടില്ല, യാത്ര. ആ, അതിനാണ് ഇഷ്ടം. പിന്നെ കോന്നി ആനക്കൂട. നമുക്ക് ഈ 500 രൂപയ്ക്ക് എത്ര എത്ര നേരമാണ്? നമുക്ക് അരമണിക്കൂർ. അരമണിക്കൂർ 4 പേരല്ലേ? നാല് പേർക്ക് പോവാം. ഒരാളെ ഉള്ളതിൽ നമ്മൾ 500 കൊടുക്കേണ്ടി വരും. 4 പേർക്ക് ഒരു 5 വയസ്സ് താഴെ ഒരു കുട്ടിക്കും പോവാം. ഓ, ഒരു കൊട്ടയിൽ. ഓ, ഇപ്പോൾ ഒരാളായാലും നമ്മൾ ഈ 500 കൊടുക്കേണ്ടി വരും.
കൊട്ടവഞ്ചിയിൽ ചില്ലടിക്കുന്ന ലേ. ഈ സൈഡൊക്കെ ഫുൾ കാടാണോ? അത് ഫുൾ വനം അല്ലേ? അതും വനമാ, അപ്പുറത്തെ വനമാ. റോഡ് അതിലൂടെ പോയേക്കുന്നുണ്ടോ? ഓ ശരി. ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടോ? ആ എല്ലാ മൃഗങ്ങളും ഉണ്ട് ഇവിടെ. ഓ, നമുക്ക് ഈ വണ്ടി എപ്പോഴും ഇല്ല, റോഡ് ഇതിലൂടെ പോകുന്നോണ്ട് നമുക്ക് പാകൽ അങ്ങനെ ഒന്നിനെ അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഓ, ആനയൊക്കെ ഇറങ്ങുന്ന എല്ലാം രാത്രിയിലുള്ളൂ. പുലിയും കടുവായും എല്ലാം ഉണ്ട്. ഓ ശരി. ഇതങ്ങ് തമിഴ്നാട് അതിർത്തി വരെ വനം കിടക്കുക. ഓ ശരി. ഇതിങ്ങനെ അങ്ങോട്ട് പോയാൽ ശബരിമല, തേക്കടി ഇങ്ങനെ അങ്ങോട്ട് പോകും. ഓ, എല്ലാം ചേർന്ന് കിടക്കുന്ന വനം. ഓ, എല്ലാ മൃഗങ്ങളും എല്ലായിടത്തും ഉണ്ട്. ഉണ്ടല്ലേ? മുതലേ ഒന്നുമില്ലല്ലോ അല്ലേ? മുതലില്ല, ആറ്റി വെള്ളം ആറ്റി മീൻ മാത്രമേ ഉള്ളൂ. ഓ, ഇവിടെ എപ്പോഴാ സീസൺ? എപ്പോഴാ ഇവിടെ പ്രത്യേകിച്ച് ഒരു സീസൺ നമുക്ക് പറയാനില്ല. ആ, കാരണം ഓണം, ക്രിസ്മസ്, റംസാന്, ബക്രീദ് ഇതൊക്കെ ഭയങ്കര തിരക്കുകളാണ്. ഓ, ന്യൂ ഇയർ, ദീപാവലി ഇതെല്ലാം ഭയങ്കര തിരക്കാണ്. അപ്പൊ നമുക്ക് ഇന്ന ദിവസമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഇവിടെ നല്ല ഈ വിശേഷ ദിവസങ്ങളെല്ലാം ഇവിടെ തിരക്കും. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഇത് 2014 തുടങ്ങിയതാ, 9 വർഷം. ഓ ശരി. 9 വർഷം കഴിയാൻ പോവാ. നല്ല സൂപ്പർ ഫ്ലവർ. ആ, ഇതെല്ലാം പൂവലിന്റെ സമയം കഴിഞ്ഞു. 2 മാസം മുമ്പായിരുന്നു ഇത് മൊത്തം കംപ്ലീറ്റ്. അത് ഈ രണ്ട് സൈഡും പൂത്ത് കംപ്ലീറ്റ് പൂവാ. ഓ ശരി. പൂവ് അത് തീർന്നു. ഇവിടുന്ന് ഇപ്പൊ ഒരു 2 കിലോമീറ്റർ അപ്പുറം കഴിഞ്ഞാൽ പിന്നെ വലിയ വനോ. ഓ ശരി. അടിപൊളി. കുറച്ച് സമയം ഫ്രീ ആയിട്ട് ഇരിക്കാം. വേറെ സൗണ്ട് ഒന്നുമില്ല. ഈ അല്ലേ വേറെ വണ്ടി ഓടിയില്ലെങ്കിൽ ക്ലീനാണ്. ഈ സൈഡിൽ കൂടെ റോഡ് അല്ലേ? അതുകൊണ്ടാ മൃഗങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടത്തെ മൃഗങ്ങളെ കാണാം. നമ്മള് സഞ്ചരിക്കുന്ന കോട്ടാണ്. അപ്പൊ നമ്മള് ഇവര് ഈ കൊട്ടയിലിരുത്തി കറക്കും കേട്ടോ. അത് ആ കാണുന്ന പോലെ തന്നെ നല്ല സ്പീഡിൽ അവര് കറക്കും. പക്ഷെ നമ്മള് അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സമയം പെട്ടെന്ന് തീർന്നു പോയതുപോലെ തോന്നി. കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നി. അങ്ങനെ നമ്മുടെ ഒരു സൈഡിൽ യാത്ര കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മള് സവാരിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കരയ്ക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാൻ, അടുത്ത ട്രിപ്പിനുള്ള ആൾക്കാർ അവിടെ റെഡിയാണ്. കുറേ ആൾക്കാർ നമുക്ക് പുറകിന് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു. അങ്ങനെ നമ്മള് കുട്ടനൊക്കെ ഇറങ്ങി. ഇനി നമുക്ക് എന്താ പറയാ, നമ്മുടെ ജാക്കറ്റൊക്കെ കൊണ്ട് തിരിച്ചേൽപ്പിക്കണം. അപ്പൊ കുറെ കോളേജ് കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് നമ്മൾ നോക്കിയപ്പോ ദേ ആ പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം എടുത്ത് മണ്ണ് നിറച്ച് അവിടെ വെക്കുന്നുണ്ടായിരുന്നു. ഇന്ന് മഴ തുടങ്ങി, നമ്മൾ ഇനി നിന്നാൽ ശരിയാവത്തില്ല, കാരണം വെള്ളത്തിന്റെ ഫോഴ്സ് കൂടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടിപൊളിയായിട്ടോ. ഒരാള് വന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് വന്ന് നോക്കണം. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്. ഇവിടെ വേറെ ഒച്ചയും ബോളൊന്നും ഇല്ല. അതെ, ഭയങ്കര നിശബ്ദമായ ഒരു സ്ഥലം. അതുപോലെ വെള്ളമൊക്കെ ആണെങ്കിൽ ഐസ് കട്ടിരിക്കുന്നു. ഇവിടെ നല്ല വൈബാണ്, ഭയങ്കര സമാധാനം. ആ കൊട്ടവഞ്ചിയിൽ പോകുമ്പോ എല്ലാം മഴ ആണ്. നീന്താൻ അറിയാവുന്നവർക്കാണെങ്കിൽ വേണമെങ്കിൽ നീന്തി പരീക്ഷിക്കുകയും ചെയ്യാം. ഡ്രസ് കൊണ്ട് വന്നാൽ മതി. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ല. അവിടെ ഒരു കണ്ടൽക്കാടൊക്കെ ഉണ്ട്. കൊള്ളാം. അങ്ങനെ നമ്മൾ അടിപൊളി സവാരി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പം ഈ വഴിയെല്ലാം നല്ല എന്താ പറയാ, രണ്ട് കാടിന്റെ ഇടയ്ക്കൂടെയുള്ള ഒരു നടപ്പാത പോലെയാണ്. അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഗാർഡൻ പോലത്തെ ഒരു സംഭവം ഉണ്ട്. പിന്നെ കുട്ടികളെ അട്രാക്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. നമുക്കൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പൊ ഫുഡായാലും വാഷ്റൂം ആയാലും ഒന്നിനും ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവരുടെ തന്നെ ഒരു സ്റ്റോളുണ്ട് ഇവിടെ തേൻ അങ്ങനെ
അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. മറ്റൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഈ ബാമ്പു വെച്ചിട്ടുള്ള ഒരു കൂടാരം പോലത്തെ ഒരു സംഭവമാണ്. അട്രാക്ഷൻ തന്നെയാണ്, കാരണം നല്ല രസമാണ് അതിൻ്റെ അകത്തോട് കയറി ഇരിക്കാനും അവിടെ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും. കുട്ടവഞ്ചി അല്ലാതെ നമുക്ക് അവിടെ എന്താ പറയുക, സമാധാനമായിട്ട് നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ നല്ല ശാന്തമായ ഒരു കാടിൻ്റെ അന്തരീക്ഷത്തിൽ ഇരിക്കാനുള്ള ഓപ്ഷൻസും അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. വീണ്ടും മഴയായി ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും ഒരു കോട്ടയ്ക്കകത്ത് കയറി നിൽക്കുവാണ്. മഴ മഴയാണ്, മഴ ഇത്രയും നശിപ്പിക്കുന്നത്. നമ്മൾ തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഫുള്ള് മഴയാണെന്ന് അറിയാലോ, ഫുള്ള് മഴയാണ്. ഇപ്പൊ നമ്മുടെ ഫുൾ കോട ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ അങ്ങോട്ട് നോക്കി, അടിപൊളിയല്ലേ.